മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള നല്ല കോട്ടൺ തുണി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൽ നിന്ന് 8 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലും ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അതിനെ നാലായിട്ട് ഭാഗിക്കുക. 2 ഇഞ്ച് വീതം നാലായിട്ട് ഭാഗിച്ചിട്ട് 1 ഇഞ്ച് വീതം ഉള്ളിലോട്ട് മടക്കി 3 ഫ്ലേറ്റ്സ് ആയിട്ട് എടുക്കുക. അതിനു ശേഷം 3 ഫ്ലേറ്റ്സ് ആയിട്ട് എടുക്കുക. അതിനു ശേഷം 3.5 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും 2 പീസ് എടുക്കുക. പിന്നീട് 36 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും 2 പീസ് കൂട മുറിച്ചെടുക്കുക. അത് ഫ്ലീറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന തുണി മെഷീനിൽ കൊണ്ടുവന്ന് ഓരോ ഇഞ്ച് മടക്കി മടക്കി രണ്ട് വശവും ഓരോ ഇഞ്ച് മടക്കി 3 ഫ്ലീറ്റ്സ് ആക്കി അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമ്മൾ 3.5 ഇഞ്ച് നീളത്തിലും 1.5 ഇഞ്ച് വീതിയിലും മുറിച്ചു വെച്ചിരിക്കുന്ന തുണി സൈഡിൽ ആദ്യം ഒന്നടിക്കുക. വീണ്ടും അതിനെ ആദ്യം ഒന്നടിച്ചു, തിരിച്ച് വീണ്ടും അതിനെ നല്ല വശത്തേക്ക് ഒന്നുകൂടെ മടക്കി പുറംകാണി അടിച്ച് പതിപ്പിച്ചെടുക്കുക. ഇവിടെ മടക്കി പുറത്തൂടെ നല്ല ലെവലിലായിട്ട് അടിച്ചെടുക്കണം. മറുവശവും അതുപോലെ തന്നെ ചെയ്യുക. ഇത് ഈ തുണിക്ക് പകരമായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ചടിക്കാവുന്നതാണ്. ഇലാസ്റ്റിക് വയ്ക്കുമ്പം അത് അളവ് നമുക്ക് എന്തുമാത്രം വേണോ അതനുസരിച്ച് ചെയ്യാവുള്ളൂ. പിന്നീട് രണ്ട് വശം അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ 36 ഇഞ്ച് നീളത്തിലും മറ്റേ എടുത്ത് വെച്ചിരിക്കുന്ന തുണി മാസ്കിൻ്റെ സെൻറ്റർ ഭാഗവും 36 ഇഞ്ച് നീളത്തിൻ്റെ തുണിയുടെ സെൻറ്റർ ഭാഗവും അടയാളപ്പെടുത്തിയതിന് ശേഷം വെച്ച് ചെറുതായിട്ടൊന്ന് അടിക്കുക. തെന്നി പോകാതിരിക്കാനാണ് അടിക്കുന്നത്. അതിനുശേഷം തുമ്പിൻ്റെ അവിടെ നിന്ന് നേരിട്ട് ഒന്നടിച്ച് വയ്ക്കുക. പിന്നീട് അറ്റത്തുനിന്ന് നല്ല വശത്തേക്ക് ഒന്ന് മടക്കി, അറ്റം വീണ്ടും ഒന്നുകൂടെ മടക്കി, ഉള്ളിലോട്ട് ഒന്നുകൂടെ മടക്കി നാലായിട്ട് മടക്കിയിട്ട് അത് മെഷീനെ വെച്ച് അങ്ങറ്റം വരെ ലെവലായിട്ട് അടിച്ചെടുക്കുക. നല്ല വൃത്തിയായിട്ട് അങ്ങറ്റം വരെ അടിക്കുക. മറുവശവും അതുപോലെ തന്നെ ചെയ്യുക. മാസ്കിൻ്റെ സെൻറ്റർ ഭാഗം രണ്ടും അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു വശത്തെ വള്ളി ചെറുതും ഒരു വശത്തെ വള്ളി നീളം കൂടിയതുമായി പോവും. ഇലാസ്റ്റിക് വെക്കുമ്പം ചെറിയ ഭാഗത്തുകൂടി വെച്ചാൽ മതി, അപ്പോൾ ഇലാസ്റ്റിക്കിന് ചിലവ് കുറച്ച് മതിയാവും. മറുവശവും അതേപോലെ തന്നെ അടയാളപ്പെടുത്തി അതുപോലെ തന്നെ അടിച്ച് അടിച്ചിട്ട് അറ്റത്തുനിന്ന് അതുപോലെ തന്നെ വൃത്തിയായിട്ട് അടിച്ച് തിരിച്ചെടുക്കുക. ഇപ്പോൾ കോട്ടൺ തുണി കൊണ്ടുള്ള മാസ്ക് റെഡിയായി. ഇനി ഇത് മെഷീൻ ഇല്ലാത്തവർക്ക് നമുക്ക് കൈകൊണ്ട് ഹെം ചെയ്തെടുക്കാവുന്നതുമാണ്.